ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറില്ല. അവന്റെ നിലവാരം വളരെയധികം കുറവ്. മോഹൻലാലിനെ ചെയ്യുന്ന ഒള്ളി കാശിടാൻ വേണ്ടിയാണ്. ഞാൻ ബിഗ് ബോസ് കാണാറില്ല. ബിഗ് ബോസിനെ പറ്റി എന്താണ് അഭിപ്രായം? ഞാൻ ഫസ്റ്റ് സീസൺ മാത്രമേ കണ്ടിട്ടുള്ളൂ. കണ്ടിട്ടുള്ളൂ. അത് മുഴുവൻ ഇതല്ലേ, ഒരു സാഡിസ്റ്റിക് മെന്റൽ ഗെയിംസ് അല്ലേ, മറ്റുള്ളവർ വേദനിപ്പിക്കുക, മുഴുവൻ കളികളല്ല. ഞാൻ ഇന്നാളെന്തോ റോബിൻ്റെയും മറ്റുള്ള കുറച്ച് പഴയ റോബിൻ്റെയെല്ലാം കണ്ടു. മുഴുവൻ വേദനിപ്പിക്കൽ മറ്റേക്കാം. മോഹൻലാലിൻ്റെ ആണ് മുഴുവൻ സ്ക്രിപ്റ്ററാണ്. മോഹൻലാലി എന്തിനാണ് ഇത് ചെയ്യുന്ന അറിയില്ല. മമ്മൂട്ടിക്ക് വന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ. അഖിൽമാരാറിനെയൊക്കെ അറിയാമോ? അഖിൽമാർ പോകുന്ന മുമ്പ് അഖിൽമാരാണ് നിത്യമിനെ വെച്ചില്ല. എന്നെ ആകെ സപ്പോർട്ട് ചെയ്ത് അഖിൽമാരാണ് പോകുന്ന മുമ്പ് ബ്രഷ് തുടക്കൽ പറഞ്ഞാൽ. പുള്ളിയായിരിക്കും മിക്കവാറാവും തോന്നുന്നു. പുള്ളിയാണ് പുള്ളിയുടെ പേരാ കേൾക്കണം. ആരും കപ്പടിക്കുമെന്നാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. പോകുന്ന മുമ്പ് ഞാൻ ഒരു ഓൾഡ് ബെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിത്യമിനെ വെച്ചില്ല എന്ന് എല്ലാവരും എനിക്ക് എത്ര വന്നപ്പോൾ ഏക അതിനെ സപ്പോർട്ട് ചെയ്ത് ആകെ സംസാരിച്ചത് എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയത് അഖിൽമാരാറാണ്. അഖിൽമാരാർ എന്നെ കപ്പടിക്കുമോ? അങ്ങനെ തോന്നുന്നു. ഞാൻ അങ്ങനെ ഫോളോ ഡെയിലി ഒന്നും കാണാറില്ല. കാണാറില്ല. വളരെ നിലവാരം കുറഞ്ഞ് മൂട്ടുപിടിക്കാമായി. എന്താണ് കുറേ തമ്മിൽ തമ്മിൽ വേദനിപ്പിക്കുന്നല്ലേ, സ്റ്റാറ്റിസ്റ്റിക് ആയിട്ടുള്ള ഗെയിംസ് അല്ല. എന്തിനും ഇങ്ങനത്തെ പ്രോഗ്രാം അറിയില്ല. മറ്റുള്ളവരെ വേദനിപ്പിച്ചും മറ്റേ ആൾക്കാരെ എതിർത്തി താഴ്ത്തിയിട്ടും ഒരു സ്റ്റാറ്റിസ്റ്റിക് മൂമെൻ്റ് ആണ്. ഇത് ആൾക്കാർക്ക് കണ്ട് എങ്ങനെ എൻജോയ് ചെയ്യുന്ന മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴത്തെ താരം അഖിൽമാരാറല്ലേ? ഇപ്പം വീഡിയോസും എല്ലാം നിറഞ്ഞിരിക്കുന്ന അഖിൽമാരല്ലേ? തൊപ്പിയായിരുന്നു. ഇപ്പം അതിനെ പറ്റി എന്താണ് ആറാട്ടനെ പറയാനുള്ളത്? അഖിൽമാരെ കുറിച്ച് അങ്ങനെ പുള്ളി എനിക്കറിയില്ല. പുള്ളി എന്നെ സംബന്ധിച്ചോളം പോസിറ്റീവ് ചെയ്താ. പുള്ളിയെ കുറിച്ച് അധികമൊന്നും അറിയില്ല. പുള്ളിയുടെ സിനിമയിലും കഷ്ടപ്പെട്ടു, ഡാർക്ക് കവലോന്ന് ഇഷ്ടപ്പെട്ടു. പുള്ളി മോഹൻലാലിൻ്റെ വലിയ സപ്പോർട്ടറൊക്കെയാണ്, ജോർജ് ജോർജിൻ്റെ ഒരു സപ്പോർട്ടറാണ്. എനിക്ക് പുള്ളിയെ കുറിച്ച് അധികമൊന്നും അറിയില്ല. അടുത്ത തവണ ബിഗ് ബോസ് വിളിച്ചാൽ പോവുമോ? ഞാൻ പോയില്ല. കഴിഞ്ഞ തവണ എനിക്ക് വിളിച്ച് എനിക്ക് വീട്ടിൽ വേറെ പ്രശ്നമുണ്ട്. മധുരമായിട്ട് പൊട്ടിക്കണം, ഡി എ ടി ചെയ്യണം, കണ്ണ് മാറിക്കാൻ പറ്റില്ല. ഞാൻ വിളിക്കാറും പോയില്ല, തോന്നില്ല. എന്നെ കഴിഞ്ഞ തവണ വിളിക്കാത്തെങ്കിൽ യാതൊരു റെസ്പോണ്ടായില്ല. എത്ര പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞാലും പോകത്തില്ല. പേയ്മെൻറ്റ് ആണെങ്കിൽ എനിക്ക് എത്ര ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോൾ ഡോക്ടർ രൂപ ഉണ്ടാക്കിയ പോലെ എത്ര രൂപ ഉണ്ടാക്കാമായിരുന്നു. പി ആർ വർക്കർ എത്തി എനിക്ക് അങ്ങനെ പണത്തോട് ജീവിച്ചു പോകാനുള്ള കാശ് മതി. പണത്തോട് അങ്ങനെ വലിയ ആർത്തിയൊന്നുമില്ല. ഇന്ദ്രൻസിനെ അഭിനയിക്കാൻ അറിയില്ല എന്ന് ആറാട്ടെണ്ണം പറഞ്ഞായിരുന്നല്ലോ, അതിനെ പറ്റി എന്താണ്? ആൾക്കാർ പറഞ്ഞു പോയി കളുത്താൻ. ഞാൻ പറഞ്ഞത് ഇന്ദ്രൻസിനും അലൻസിയറിനും അവർക്ക് അവരെ കണ്ടിട്ടാണ് ഞാൻ അവിടെ കാണാൻ പോയത്. അവർക്ക് നല്ല സ്ക്രിപ്റ്റും ഇതുണ്ടെങ്കിലല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ട് വേണ്ടേ, അതില്ലെന്നാണ് പറഞ്ഞതാണ്. ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലിൻ്റെ എല്ലാം അഭിനയം മോശമായിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ് ഡയറക്ടർ ഇല്ലാതെ അതിൽ സ്ക്രിപ്റ്റ് ഡയറക്ടർ ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ അഭിനയം മോശമായത്. അതാണ് ഞാൻ പറഞ്ഞത്. അവർ ഒരുപാട് വളച്ചൊടിച്ചു. 50,000 രൂപ ചോദിച്ചു. 50,000 രൂപ ചോദിക്കാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കൂടുതൽ അത്രയും കിട്ടിയിട്ടില്ല. നിങ്ങളെ ഇൻ്റർവ്യൂ വരുന്നവർക്ക് റിവ്യൂനർക്ക് അറിയാം, 8 രൂപയെ വാങ്ങിച്ചിട്ടില്ല. എന്തൊക്കെ ആരോപണം അവർ പറഞ്ഞത്? എന്നെ ആക്രമിച്ചിട്ട് അവരുകൊണ്ട് കേസ് കൊടുത്തു. എന്ത് ലോജിക്കാണ് ഉള്ളത്? അന്ന് വേറെ കാര്യം പറയാം. അന്ന് അവർ അറ്റാക്ക് സമയത്ത് ഞാൻ ലക്ഷങ്ങൾ കാശുണ്ടാക്കി കൊടുത്ത മീഡിയക്കാരെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അവരെല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആറാട്ടെണ്ണം പേയ്മെന്റ് മേടിച്ചിട്ട് ആ റിവ്യൂ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ദേഷ്യം വന്നതോ? കാരണം ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അത് കണ്ടവരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ തെളിവ് കാണിക്കാൻ പറയാം. എന്ത് വാങ്ങിച്ചെന്ന് പറയണ്ട. 50,000 രൂപ ഈ ഒരു പടത്തണം. ഒറ്റ ഫിലിമിൽ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ വാങ്ങിച്ചിട്ട് ഞാനിപ്പോ പ്രൊഡ്യൂസറിനെയാണ്. എനിക്ക് അത് കേട്ടപ്പോൾ ഞാൻ ദേഷ്യം വന്നു. ഞാൻ അതുവരെ ഉണ്ടായിരുന്നു. 8 രൂപ ഇന്റർവ്യൂവിലും റിവ്യൂവിലും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ആയി യൂട്യൂബ് ചാനൽ കിട്ടി, കുറച്ച് കാശ് കിട്ടി, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. എന്തൊക്കെയാ പറയുന്നത്? ഇല്ലാത്ത കാര്യമില്ല. സിനിമയെക്കുറിച്ച് ഇനി മോശം റിവ്യൂ പറയുമോ? മോശം റിവ്യൂ നല്ലതാണ്, നല്ല പറയും, മോശമാണ് മോശം. ഇപ്പം ആദ്യ പരിശോധന പോയി കണ്ടിട്ട് എങ്ങനെ പോസിറ്റീവ് റിവ്യൂ കൊടുക്കാനാണ്? എത്ര ചവറ് പടം ഇറങ്ങുന്ന അറിയൂപ്പാ. ഒരുപാട് പടം കെട്ടിക്കിടക്കുന്നുണ്ട്. അതിൽ മിക്കതും ചവറ് പടമാണ്. ഇതിനെ എങ്ങനെ കാണാൻ പോലും പറ്റില്ല അത്ര തന്നെ. എന്നാലും ഒരു മൂവി കണ്ടിട്ട് ഇറങ്ങിപ്പോയി. 15 സെക്കൻഡ്സ് അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ മീഡിയക്കാരൻ്റെ ട്രാഫിക് വീണതാണ്. അതാ മീഡിയക്കാരനും ഇല്ല, ആരും ഇല്ല, ഞാനാണ് അടി കൊണ്ടപ്പോൾ. ഞാൻ നെഗറ്റീവ് കൊടുക്കേണ്ടല്ലോ പറഞ്ഞാൽ ഇറങ്ങിപ്പോയതാണ്. നെഗറ്റീവ് കൊടുക്കേണ്ടാലോ പറഞ്ഞാൽ ഇറങ്ങിപ്പോയപ്പോൾ ഒരു മീഡിയക്കാരൻ ചെയ്ത മീഡിയക്കാരൻ്റെ ഞാൻ അനുഭവിച്ചത്. അത് എൻ്റെ വേറൊരു മൂവി അമലാൽ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആരോട് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോയി. എൻ്റെ ഡയറക്ടർ പറഞ്ഞു ഞാൻ നെഗറ്റീവ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ പോകാൻ പറഞ്ഞു. ഒരു പടം ആദ്യ പരിസര മൂവി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും 3 മണിക്കൂറാണ്? കോക്ക് വരെ ശരിയാണ്, കോക്ക് കണ്ട് കോക്കിൻ്റെ ചന്തി പോയാണ്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് 500-700 കോടി ഉണ്ടാക്കി കിട്ടാം. അപ്പോഴാണ് 15 സെക്കൻഡ്സ് വളരെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പടങ്ങൾ. ഇവർ പറയുന്നത് ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് പടം അത് നന്നാവുന്നതുകൊണ്ട് വേണ്ടേ? വെറുതെ ഉണ്ടാക്കി കഷ്ടപ്പെട്ടത് മാത്രം കാര്യമുണ്ടോ? എല്ലാ സിനിമയും ഞാൻ നാളെ സിനിമയിൽ അഭിനയിച്ചു. എല്ലാ സിനിമയും കഷ്ടപ്പെട്ട് തന്നെ പൂർത്തി ചെയ്യുന്നു. ഈ ലോകത്ത് എല്ലാവരും കഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങളും കഷ്ടപ്പെടുന്നില്ല, ഞാനും കഷ്ടപ്പെടുന്നില്ല, എല്ലാവരും കഷ്ടപ്പെടുന്നില്ല. ആരും പറഞ്ഞ പോലെ ബിരിയാണി
ഉണ്ടാക്കണം, കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കണം. ഉണ്ടാവാ അത് കുട്ടിയുടെ കഴിക്കാൻ പറ്റാത്ത രീതിയിലാണ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു സിനിമ നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. പിന്നെ അവർ പ്രൊഡ്യൂസറിൻ്റെ കാശായാലും പറയണ്ട, അത് ഈ പ്രൊഡ്യൂസർ ഡിസൈനല്ല, പ്രൊഡ്യൂസർക്ക് അറിയില്ല എത്രയോ പ്രൊഡ്യൂസർ ബ്ലാക്ക് ഫോണി വെയിറ്റാക്കാൻ വേണ്ടി ചെയ്യുന്നത്. എന്ത് വൃത്തിലും കാണിച്ചിട്ട് അത് പറയണോ? ഞാൻ ഇന്ദ്രൻസ് മോശം ആക്ടറാണ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്ദ്രൻസ് അലക്സിയറിലെ മികച്ച നടന്മാരാണ്. പക്ഷേ ഒരു ആക്ടറിന് എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ഗ്രൗണ്ട് വേണം, സ്ക്രിപ്റ്റ് വേണം, ഡയറക്ഷൻ വേണം. ഈവൻ മോഹൻലാലിൻ്റെ മമ്മൂട്ടിനെ കൂടെ അവിടെയും മോശമായിട്ടില്ലേ? ഞാൻ ഈ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും പൃഥ്വിരാജിനെക്കുറിച്ചും ദിലീപിനെക്കുറിച്ചും എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ടോക്സിക് ഫാൻസുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ആരൊരു നെഗറ്റീവ് പറയാൻ പാടില്ല. അവർക്കത് ദൈവങ്ങൾ പോലെയാണ്. ഇപ്പോൾ തന്നെ ദിലീപിൻ്റെ പടം വരുന്നു, ഓയിസ് ഒക്കെ ആണ്. എനിക്ക് തിയേറ്റർ പോയി കണ്ട കാണാൻ വേണ്ടിയാണ്. എങ്ങാണ് പടം മോശമായി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. ഞാൻ നെഗറ്റീവ് പറഞ്ഞു, ഞാൻ എന്നെ വിളിച്ചു ലീവോട് പടം കണ്ട കാണാനും എനിക്ക് വേണ്ടിയാണ്. വിജയേടാ അപ്രയശാന്തി ഇങ്ങനെ ഉണ്ടെന്ന് പറയാം. എന്താ അപ്രയശാന്തിരി ഉള്ളത്? ജീവനെല്ലാം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പണ്ട് ഈ രജനീകാന്ത് പടം, പണ്ട് എം ജി ആറിൻ്റെ പടം, ഇവരുടെ പടമെല്ലാം നെഗറ്റീവ് കൊടുത്താൽ ജീവൻ ഉണ്ടാവില്ല. പിന്നാൽ തന്നെ ആദ്യ പുരുഷനെ ഒരാളും നെഗറ്റീവ്. ഞാൻ നെഗറ്റീവാണ് മണപ്പൂർവ്വം നമ്മൾ പറയുന്നതല്ല, പടം മോശം കൊണ്ടാണ് പറയുന്നത്. പടം നല്ലതെന്നുള്ളതെന്ന് പറയും. ഇപ്പോൾ ദിലീപിൻ്റെ ഫാൻസിൽ വളരെ ടോക്സിക് ഫാൻസാണ്. നമ്മളെ ആരും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പറയും. എന്താ നെഗറ്റീവ് വെച്ച് മാത്രം നമ്മളെ ടാർഗറ്റ് ചെയ്യാം. ടോക്സിക് ഫാൻസാണ് എല്ലാം. അവർക്ക് ഇവർ ദൈവങ്ങൾ പോലെയാണ്. ഇവർ മനുഷ്യരാണ്. ഒരു പോസിറ്റീവുണ്ട്, നെഗറ്റീവുണ്ട്. ഞാൻ മോഹൻലാലിനെ കുറിച്ച് ആയാലും മമ്മൂട്ടിയെ കുറിച്ച് ആയാലും പൃഥ്വിരാജിനെ കുറിച്ച് എല്ലാവരെയും കുറിച്ച് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ടോക്സിക് ഫാൻസുള്ള ആൾക്കാരുടെ പടം കാണാൻ എനിക്ക് വേണ്ടിയാണ്. അല്ല എൻ്റെ ജീവനാണ് എനിക്ക് ആദ്യം. അല്ലെങ്കിൽ റിവ്യൂ കൊടുക്കുന്ന ജീവൻ വേണ്ടേ? ഇപ്പോൾ ലീയോട് പടം ഞാൻ കണ്ടിട്ട് ഒരു നെഗറ്റീവ് കുറച്ചിന് എൻ്റെ അവസ്ഥ എന്തായി? അടിച്ച് നശിപ്പിച്ച് കളയില്ലേ? അതുകൊണ്ട് കേസിനെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ മിക്ക സെക്കൻഡ് സെൻറ്ററിൽ കേസ് കൊടുത്തന്നെ എന്താ ഇവിടുത്തെ നിയമവ്യവസ്ഥ? കേസ് പോയി കഴിഞ്ഞാൽ എന്ത് നീതിയാണ് കിട്ടുന്നത്?